മറ്റുവാർത്തകളിലേക്ക് കടക്കാം. ഡൽഹിയിൽ വായു മലിനീകരണം ഗുരുതരാവസ്ഥയിലേക്ക്. യമുന നദിയുടെ ചില ഭാഗങ്ങൾ വിഷലിപ്തമായി നിറഞ്ഞു പതഞ്ഞ് ഒഴുകുകയാണ്. വായു ഗുണനിലവാരം വളരെ അപകടകരമായ നിലയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. യമുനാ നദിയിൽ രൂപപ്പെട്ട നുരയിൽ ഉയർന്ന അളവിൽ അമോണിയയും ഫോസ്ഫറേറ്റുകളും അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ശ്വാസകോശ ചർമ്മ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും പരിസ്ഥിതി വിദഗ്ധർ വ്യക്തമാക്കുന്നു. നദിയിലെ മലിനീകരണ തോത് ആശങ്കാജനകമാണെന്നും ഛഠ് പൂജ ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷങ്ങൾ അടുത്തുവരുന്നതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി വിദഗ്ധർ സർക്കാരിനെ സമീപിച്ചതായാണ് റിപ്പോർട്ട്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണക്കുകൾ പ്രകാരം ഡൽഹിയുടെ പല ഭാഗങ്ങളിലും AIക്ക് വളരെ മോശം വിഭാഗത്തിലാണ്. ബസീർപൂരിൽ AIക്ക് 379ഉം വിവേക് വിഹാറിൽ 327ഉം ഷാദിപൂരിൽ 333ഉം പഞ്ചാബി ബാഗിൽ 312ഉം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഡൽഹിയിലെ 13 ഹോട്ട്സ്പോട്ടുകളിൽ വിവിധ പ്രാദേശിക മലിനീകരണ സ്രോതസ്സുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പൊടി നിയന്ത്രിക്കാൻ 80 ആന്റി സ്മോക്ക് ഗണ്ണുകൾ വിന്യസിക്കുമെന്നും ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.